പാട്ട് പരിപാടികൾ പരിപാടികൾ വളരെ ഹിറ്റായ ഒരു അതേ സ്വഭാവത്തിലുള്ള ഒട്ടേറെ ഉണ്ടായിരുന്നു എല്ലാ ചാനലുകളിലും സ്റ്റാർസിംഗർ സ്റ്റാർ സിംഗർ സ്റ്റാർ സിംഗർ ഒക്കെ വളരെ പിന്നീടാണ് അമൃത അമൃതയായിരുന്നു ഞാൻ തുടക്കം കൈരളി ചാനലിലാണ് തുടങ്ങിയത് അന്ന് കൈരളി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു ആ ഒരു കാലഘട്ടം രണ്ടായിരം രണ്ടായിരത്തിലേ കൊറച്ചു കാലം ആദ്യം തുടങ്ങിയത് നിഖിൽ നിമ്മിയാണ് അവര് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് അത്രയും ഹിറ്റ് ആയത് പിന്നെ ചാനലെന്ന് മാറ്റി അവരുടെ ഒരു വേറെ ചാനലിലേക്ക് മാറുമ്പോൾ ഞാൻ കൊച്ചി അല്ല അതൊരു വാൻഡ്രത്തു നിന്നായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിന്നായിരുന്നു ടെലിവിഷന്റെ ഒരു ഏഷ്യാനെറ്റ് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും തുടങ്ങിയത് അന്ന് അവതാരകർക്ക് കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല അന്ന് വളരെ എവിടെയൊക്കെ അത്രയധികം നിമ്മി എപ്പഴും സജീവമാണ് അവര് പക്ഷെ ദുബായിലാണ് ആ അവര് പക്ഷെ അവർ അന്ന് അതെ അതെ അന്ന് അവരുടെ ഒരു ഫേസ് ഐഡന്റിഡിഫൈ ചെയ്തത് കൊണ്ടാണ് പിന്നെയും അതുപോലെ തന്നെ ആണെങ്കിലും എല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ മിഥുൻ എല്ലാവരും ടെലിവിഷനിൽ നിന്ന് ആയിരുന്നു അങ്ങനെയാണല്ലോ പോയത് ആദ്യം പാടുന്നത് സിനിമ സിനിമ അതെ 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 ആദ്യത്തെ പാട്ട് പാട്ട് തന്നെ ഹിറ്റ് ആ വേണ്ടത്ര രീതിയിൽ ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടാതെ അതൊരു വലിയൊരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു കാരണം പാടിയ പാട്ട് ആദ്യത്തെ പാട്ട് ആ ഒരു പാട്ടിൽ തന്നെ ഇപ്പൊ ഞാൻ വന്നപ്പോഴും ആ പാട്ട് പ്ലേ ചെയ്തു ഒത്തിരി ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ് വരികൾ എഴുതിയത് അദ്ദേഹം എനിക്കൊന്നും വേറെ സിനിമകൾക്കൊന്നും എഴുതിയിട്ടില്ല കവിതകളൊക്കെ ഒത്തിരി എഴുതുന്ന കവിയാണ് പക്ഷേ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതിയിട്ടില്ല പിന്നെ പക്ഷെ ഈ ജാസിയുടെ ചില പാട്ടുകളൊക്കെ വളരെ ശ്രദ്ധിക്കാതെ പോയ ചില എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഒരു നല്ല പാട്ടുണ്ടായാലും മെലഡി ആദ്യം സഫലം സിനിമയിലൊരു സ്നേഹത്തുമ്പി അല്ല ഓർക്കുമ്പോ പറയാം ഏതായാലും ആ പാട്ടൊക്കെ വേറെ ആരൊക്കെയോ എഴുതിയ പ്രശസ്തരായ ചില ആളുകൾ എഴുതിയിട്ടുണ്ട് ആ അതന്നെ തൂവന്മ തൂവും എഴുതിയ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് ഇങ്ങനെ അങ്ങനെ അറിയപ്പെടാത്ത ഒരാളാണ് അറിയപ്പെടാത്ത ആ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വോയിസ് ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ജാസിചണ്ടായും ശ്രദ്ധിക്കപ്പെട്ടത് വളരെ മെലോഡീസായ പാട്ടാണ് ഈ പാട്ടും

ഉളിർമുളി ഒഴുകി ഏഴര ഗായി പൂങ്കവിളി ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂ മഴ വാ അതേ മോനെ അപ്പോൾ ഇപ്പഴും നിൽക്കുന്നുണ്ടല്ലേ എത്ര വർഷായി 2006 ലാണ് 6 18 വർഷം അതെ അതെ ഓ 18 വർഷമായി അപ്പോൾ വർഷ ആയി പക്ഷെ അത് ഇപ്പോഴും ഇപ്പോഴും കേൾക്കാവുന്ന പാട്ടാണ് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും ആ ആ പാട്ടിന്റെ ചെറുപ്പം ചെറുപ്പം അതേ ശ്രീ പാട്ടുകളുമായിട്ട് ഏറെ നിൽക്കുന്ന ശബ്ദത്തിന്റെ ഒരു സാമീപ്യമുണ്ട് അല്ലെ ശബ്ദത്തിൽ കുറച്ചൊരു അത് കുറച്ച് സമയം അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിസ്റ്റുകൾ ചിലര് പറയാറുണ്ട് വോയിസ് ചില ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതോ ചില ചില ടോൺ വരുമ്പോൾ ഒരു സിമിലർ ആണ് എന്ന് പറയാറുണ്ട് അത് സ്വാഭാവിക കുട്ടിക്കാലം തൊട്ടേ ഒരുപാട് കേട്ട് പഠിച്ചത് ചിത്രം അതിലേക്ക് പാടുന്നു ചിത്രയല്ലേ ചേച്ചി സുജാത ചേച്ചി രണ്ടും രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെട്ടും അവരുടെ പാട്ടുകളായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ സ്കൂളിലൊക്കെ കൂടുതൽ പാടിയിരുന്നതും അവർ രണ്ടുപേരും പാടിയ പാട്ടുകൾ തന്നെയായിരുന്നു അതെ 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 നാല്പത് വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് ഞാനൊരു ട്രിബ്യൂട്ട് ചെയ്ത അതൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജേഷ് വൈദ്യ സാറുമായിട്ട് എനിക്ക് ഒരു ാണ് അതിന്റെ ഒരു പ്രത്യേകത അത്രയും വലിയൊരു ലെജൻഡിനോടൊപ്പം അത് കിട്ടിയ ഒരു ഭാഗ്യം അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു പാട്ടുകൾ ചേർത്തുകൊണ്ടൊരു അല്ലാതെ എനിക്ക് തോന്നുന്നു വീഡിയോ ഞാൻ കണ്ടത് ഹിറ്റ് ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് അല്ല അല്ല അത് അത് വേറെ പിന്നീട് പിന്നീട് കവർ വേർഷൻസ് അതൊരു ട്രെൻഡ് ആയിരുന്നു ഒരു സമയത്ത് വാർത്തകളൊക്കെ അത്യാവശ്യം കാരണം കൂടുതലും യാത്രകളും പ്രോഗ്രാംസും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു തിരക്കുള്ളത് കൂടുതൽ യാത്രകൾ കൂടുതൽ അപ്പോ മൊബൈലിലൊക്കെ വരുന്ന ന്യൂസുകളും ഒക്കെയാണ് കൂടുതൽ പോയ സ്ഥലങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പോകാനുള്ള അവസരങ്ങൾ നേരത്തെ കുറിച്ച് ചോദിച്ചാൽ അതൊരു ട്രെൻഡാണ് സമയത്ത് അതൊരു ട്രെൻഡ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനും എനിക്കും നമുക്ക് സ്റ്റേജില് എല്ലാ പാട്ടുകളും പാടാൻ പറ്റണംന്നില്ല അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്നു അതിങ്ങനെ പ്രസന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാറ്റം വരുത്തി ഒത്തിരി മാറ്റങ്ങൾ വരുത്താനും എനിക്ക് ഇഷ്ട് നമ്മളെ കേട്ട് ഇഷ്ടപ്പെട്ട് കേട്ട് പഴകിയ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഈ സാധാരണ ഈ മ്യൂസിക് മോചനികൾ വരുമ്പോഴേ വളരെ വ്യത്യസ്തമായിട്ട് ആളുകൾ അതിന്റെ സ്പീഡ് കൂട്ടും അല്ലെ മോചയിൽ രണ്ടു മൂന്ന് പാട്ടുകൾ പാടി ഒന്ന് ഞങ്ങൾ ഈ വരുന്ന ആളുകളെ അവർക്ക് ശ്വാസം വിടാൻ സമയം കൊടുക്കാതെ ഗിഫ്റ്റൊക്കെ എത്രയാ മനുഷ്യർക്ക് ഇപ്പോൾ സത്യത്തില് അഖിലേക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാവേണ്ട ആളെയാണ് എന്റർടൈൻമെന്റിന്റെ ഷോകളിൽ നല്ല ഉച്ചാരണ

അപ്പൊ അച്ഛൻ പൂജപ്പുര സ്കൂളിലൊക്കെ ടീച്ചറായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പോൾ ഞാൻ പൂജപ്പുരയിലാണ് താമസിച്ചത് എനിക്ക് ആ സ്ഥലത്തോട് വളരെ ഇഷ്ടമാണ് ഞാൻ പൂജപ്പുരയില് എൺപത്തി എട്ടിൽ പൂജപ്പുരയിലാണ് താമസിച്ചത് ശരി ഓ ഞാനോ അല്ലല്ല ഉണ്ണി സാറിന് ഏത് ഗസ്റ്റിനും കണക്ട് ചെയ്യാൻ എന്തെങ്കിലും സാറുണ്ടോ അതെങ്കിൽ നേരത്തെ താമസിച്ച സ്ഥലം അല്ലെങ്കിൽ ആലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴ അമ്പലപ്പുഴ ഇത് ഈ നാടുമായി വന്നപ്പോഴാണ് പൂജപ്രി ഗംഭീര സ്ഥലാണ് പത്മരാശ് പത്മുണ്ട് അതെ പിന്നെ എന്താ പറയാ പിന്നെ കാവാലത്തിൽ എം ജയചന്ദ്രൻ അവിടെല്ലേ ൾച്ചറി വളരെ മുന്നോട്ട് പാടിക്കാതിര പൂജപ്പുര പൂജപ്പുര രാധാകൃഷ്ണൻ കാവാലം കുറെ കാലം അവിടെ ഒരു തിയേറ്റർ കാവാലത്തിന്റെ ജഗന്നാഥൻ നമ്മുടെ ആ പൂജപ്പുര മൈതാനത്ത് എത്ര പിന്നെ ഗാനമേളകളാണ് നടന്നിട്ടുള്ളത് എല്ലാ ഓണത്തിനും അവിടെ ഒരു സ്റ്റേജ് ചിത്ര ചേച്ചി പാടുന്നത് അവിടെയാണ് അല്ലേ

ണിപ്പം ചിത്രശീച്ചയ്ക്ക് വേണ്ടി പാടിയതാണോ അത് രണ്ട് പാട്ടുകളായിരുന്നു എങ്കേ ഇനത് കവിതയും പിന്നെ വാർമുകിലെ അത് രണ്ടും സെലക്ട് ചെയ്യാനുള്ള കാരണം ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ സെലക്ട് ചെയ്തു അപ്പം അതിൽ നിന്ന് ഏത് വേണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് പാട്ടുകൾ അധികം ആരും അങ്ങനെ കവേഴ്സ് വന്ന് കണ്ടിട്ടില്ല പാടാം கனவிலே எழுதி மடித்த கவிதை வீடியில் காளைந்து விட்டதோ அம்மம்மா வீடியில் அழித்துவிட்டதோ கவிதை தேடித்தாருங்கள் இல்லை என் கதவித்து தாருங்கள் எங்கே കവിതൈ കവിതൈ തമിഴായതുകൊണ്ട് വാക്കുകൾ തെറ്റിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേക്ക് ആണല്ലോ മനസ്സിൽ കിടക്കുന്നതാണ് അതിന്റെ കൂടെ അടുത്ത പാട്ടോ വന്നു നിന്നാലോർമി ശ ഈ പാട്ടിന് ആ ആ ഒരു കവവേർഷൻ ചെയ്തപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് രാജേഷ് വൈദ്യ സാറ് എങ്കനത് കവിതയിൽ കഴിഞ്ഞ ആ ഒരു അടുത്ത പാട്ടിലേക്കുള്ളൊരു യാത്രയുണ്ട് അത് എനിക്ക് തോന്നുന്നു അത് കേട്ട എല്ലാവരും വളരെ ഓ അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേകതയും ഒരു എന്നും എല്ലാ കാലത്തും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങളാണത് ചിത്ര ചേച്ചിയാണെങ്കിലും ചേച്ചി പറഞ്ഞു അഖില എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനൊരു ട്രിബ്യൂട്ട് ആരും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെയൊരു ഒരു സമ്മാനം കിട്ടുന്നത് അതിലൊരുപാട് സന്തോഷം ചേച്ചിയുടെ പേജിൽ തന്നെയാണ് ഞാൻ അത് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതെ അഖിലെന്ന് പറയുന്നത് പാട്ട് പാടിക്കണം വാർത്തയും സംഗീതവും കൂടി ചേർന്ന് ഇങ്ങനെ നമ്മുടെ പ്രഭാതം രാവിലെ അതല്ല കാരണം വെച്ചാൽ എനിക്കൊന്ന് വളരെ വിഷമകരമായ ഒരു സാഹചര്യം ഇപ്പൊണ്ടല്ലോ ആ വാർത്തയാണല്ലോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മനുഷ്യർക്കൊരു സമാധാനമൊക്കെ കിട്ടുന്നതും നല്ലതാണ് അതിന് നമ്മളൊരു കാരണമാകുന്നെങ്കിൽ അതും നല്ലതാണ് അതുകൊണ്ട് അഖിലയുടെ ഒരു പാട്ട് തന്നെ അഖില 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 എപ്പോഴും ഇങ്ങനെ ചിത്രയുടെ പാട്ടും ഒരു പാട്ടേ ഏറ്റവും ഒടുവിൽ പാടില്ലേ അഖിലെങ്ങനെ താങ്ക് യു പാപ്പച്ചൻ ഒളിവിലാണ് പക്ഷെ ആ പാട്ട് യൂട്യൂബിലൊന്നും പാട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടില്ല അതൊരു റീറെക്കോർഡിംഗിന് ആവശ്യം വന്നപ്പോൾ ഉപയോഗിച്ചൊരു പാട്ടാണ് അതിപ്പോ പാടാൻ പറയരുത് എനിക്ക് ഓർമ്മ പക്ഷേ ഓർമ്മയുള്ള എനിക്ക് ഒരു പാട്ടുണ്ട് കേട്ടോ മാമല ദൂരെ അത് അത് അല്ല വരികൾ ഓർമ്മയുണ്ടോ വരികളാണ് പക്ഷേ അല്ലേ പാട്ട് പഠിക്കത്തില്ലേ ചുമ്മാ അച്ഛൻ മാത്സ് അല്ലെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അതെ വരികളിൽ ഓർമ്മയുള്ള ഒരു പാട്ട് പരിണയമായി മനമിതിൽ തുറിയാലേ തരിയുവതി നാണോ ഇരുൾ പരുന പുലറിയതിൽ വിരുതി തുടരുകയാണ് ഹരി അടുത്ത ഈ പിന്നെ അഖിലക്ക് വളരെ ആത്മബന്ധമുള്ള ഒരു സംഗീത സംവിധായനാണ് പെരുമ്പാവൂർ ജയിൽ രവീന്ദ്ര എനിക്ക് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സംഗീതം ലളിതകാലത്തിന്റെ ഇഷ്ടംപോലെ സംഗീതം പെരുമ്പാവൂർ ജീവിതം ഇവർ തിരുവനന്തപുരത്ത് ഒരു ഗംഭീര പരിപാടി സംഘടിപ്പിച്ചിരുന്നു സമം എന്ന് പറഞ്ഞിട്ട് അല്ലെ സമം സമം അവിടെ ഒക്കെ ഉണ്ടോ ഞങ്ങള് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതായത് ഈ അടുത്ത് ചെയ്തതാണ് പെരുമ്പാവൂർ സാറിനെ ആദരിച്ചു ഗംഭീര പ്രോഗ്രാമായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വളരെയധികം ആത്മബന്ധം സാറുമായിട്ടുണ്ടെന്ന് സാറുമായിട്ട് എനിക്ക് തോന്നുന്നു സമത്തിലെ മിക്കവാറും എല്ലാ മെമ്പേഴ്സിനും സാറുമായിട്ടുള്ള ഒരു വളരെ അടുത്ത ബന്ധം പലരും സാറിൻ്റെ ശിഷ്യന്മിഷന്മാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് തോന്നുന്നു സാറിനായിരിക്കാം പ്ലേ ബാക്ക് സിംഗേഴ്സിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ വലിയ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ അത്ര വലിയൊരു സ്റ്റാർ വെല്ലുവിട്ടൊന്നും വന്നിട്ടില്ല പങ്കെടുക്കുവായിരുന്നു കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സ്കൂളിൽ നിന്ന് സെലക്ഷൻ കിട്ടും പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് ടൈറ്റ് കോമ്പറ്റീഷൻ ഇപ്പോഴുള്ള റിയാലിറ്റി ഷോസ് പോലെയാണ് അന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ പ്രത്യേകിച്ചും കോട്ടണിൽ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകാരുണ്ട് അതിൽ നിന്ന് സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ടഫ് വലിയ ഒരുപാട് നോട്ടീസ് ചെയ്യപ്പെടുക എന്ന് വളരെ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ നിന്ന് തന്നെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് കിട്ടി പുറത്ത് വന്ന് അടുത്ത് അങ്ങനെ ഓരോരോ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിലോട്ടൊന്നും സിംഗിൾ ഐറ്റംസിന് ഞാൻ എത്തിയിട്ടില്ല ഡിസ്ട്രിക്റ്റില് സെക്കൻഡും എ ഗ്രേഡ് സെക്കൻഡും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് ചെറിയ കാര്യമല്ല പാട്ടുകാരി പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് പാട്ടിലൊന്ന സ്ഥലത്ത് വരിക എന്നുള്ളത് വലിയ കാര്യമാണ് പക്ഷെ വേറെ പ്രശ്നമുണ്ട് അഖില നന്നായിട്ട് പാടുന്നുണ്ട് പാടിയ ആളുകൾ ഇപ്പൊ എവിടെയാ അങ്ങനെ ഞാൻ രാഷ്ട്രീയ പക്ഷേ പഠനമല്ലല്ലോ പല മേഖലകളിലേയും താല്പര്യം അല്ലെ പലരും എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും കല എന്ന് പറയുന്ന ഒരു സംഭവം അതങ്ങ് അതും ശരിയാണ് പിന്നെ വീട്ടിൽ നിന്നുള്ള ഒരു അച്ഛനും അമ്മയും വളരെയധികം ആയിരുന്നു പാട്ട് കല എപ്പോഴും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കുട്ടിക്കാലം തൊട്ടേ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അച്ഛനും ആ അച്ഛന് കച്ചേരികളായിരുന്നു കൂടുതൽ ഇഷ്ടം കച്ചേരികൾ കേൾക്കണം കച്ചേരി ചെയ്യണം അതില് ആഗ്രഹം യും പ്രത്യേകതയുണ്ട് ഒരേ പോലെയാണ് മാറ്റമൊന്നുമില്ലല്ലോ ശ്യാമിനല്ലേ ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോഴും പെൺകുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു പറഞ്ഞു അറ്റൻഷൻ അത്യാവശ്യം ആണ് പാർട്ടിയിലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവാണ് അതെ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മേടേയും സപ്പോർട്ട് കുട്ടിക്കാലം തൊട്ടേ ഉണ്ടെങ്കിലും പിന്നീട് നമ്മുടെ വിവാഹശേഷം എന്തായാലും ഹസ്ബൻഡിന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഒരു കലാരംഗത്ത് തുടരാൻ പറ്റുള്ളൂ ഏതൊരു സ്ത്രീക്കും ഉറപ്പായിട്ടും ഉണ്ടാവുക ഉണ്ടാവുക ഒരു ഒരു സപ്പോർട്ട് എന്നൊക്കെ കുറച്ച് സമയമായി നമ്മൾ നമ്മൾ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ട്രിബ്യൂട്ട് മനുഷ്യരൊക്കെ അല്ലേ അതുകൊണ്ട് എൺപതാമത് പിറന്നാളായിരുന്നു വളരെ വലിയ ഗംഭീരമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു ചിത്ര ചേച്ചി ഉൾപ്പെടെയുള്ള എം ജി ശ്രീകുമാർ ചേട്ടൻ വേണു ചേട്ടൻ ഉണ്ണി മേനോൻ ചേട്ടൻ എല്ലാവരും പങ്കെടുത്ത ഒരു ഡയറക്ടേഴ്സ് ആണെങ്കിലും ജയരാജ് സാറ് രാജസേനൻ സാറ് ഒത്തിരി പേര് രാജീവ് കുമാർ സർ ഒത്തിരി പേര് പങ്കെടുത്തോ അദ്ദേഹത്തിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എല്ലാം പരിചയമുള്ള സിനിമയാണല്ലോ തുവാനത്തുമ്പികൾ തുവാനത്തുമ്പികളുടെ പാട്ട് ഒന്നാം രാഗം പാടി മേഘം പൂത്തുലഞ്ഞു പാട്ട് ഒത്തിരി പാട്ടാണ് ഒഴിഞ്ഞു പൊന്നോ പൂമുട്ടോ വർണ്ണത്തില്ലോ നിൻഭാവമോ മിന്ന കയ്യിൽ മിന്തൂവൽ ചരി വിതേ തൈമാസത്തിനാടി ഇന്നലെ രാമായ ആ ആ വരുന്ന സീനും ഒക്കെ വളരെ വളരെ പ്രധാനമാണ് പാട്ട് ചിന്തിച്ചപ്പോ തന്നെ ഒരു ഒരു ഫീൽ അതെ അല്ല ഈ വാർത്തകളൊക്കെ കാണുമ്പഴേ അവയോടൊക്കെ പ്രതികരിക്കണമെന്നൊക്കെ തോന്നാറുണ്ട് എപ്പോഴെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ രാഷ്ട്രീയ ഇല്ല ഉപദ്രവിക്കാതെ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമല്ലോ വലിയൊരു ചർച്ചയിലോട്ട് വന്നില്ല കാരണം ചിത്ര ചേച്ചി പറഞ്ഞ ചിത്രചേ സ്വന്തം അഭിപ്രായമാണ് ചിത്ര ചേച്ചി വളർന്ന് വന്ന സാഹചര്യം ചിത്ര ചേച്ചി എങ്ങനെയാണോ അതാണ് പറഞ്ഞത് അതും രാഷ്ട്രീയമായിട്ട് കലർത്തേണ്ട ഒരു ആവശ്യവും ഇല്ല ഇപ്പോൾ എനിക്ക് വേണ്ടിട്ട് ഒരു വേണ്ടി പാടാന്ന് ഉറപ്പ് വന്നിട്ട് ി എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെ അശ്വാരിയൂടിന് ശേഷം ജയരാജ് സാറ് തന്നെ തന്ന ഒരു ഭാഗ്യമാണ് ആ പാട്ട് ഒരു അവസരമായിരുന്നു വേണു ചേട്ടനാണ് അതിന്റെ മെയിൽ വേർഷൻ പാടിയിട്ടുള്ളത് ടൈറ്റിൽ സോങ് ആയിരുന്നു ഞാൻ പാടിയത് സി ഡിയിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അന്ന് ആകാശവാണിയിലും ഒക്കെ ഒത്തിരി കേട്ടിരുന്ന ഒരു പാട്ടാണ് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ പാട്ട് ആ അതിന്റെ ഫീമെയിൽ വേർഷൻ ഉണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയും ഇന്നത്തെ പോലത്തെ ഒരു അവസ്ഥ അല്ല അന്ന് അന്ന് ഫീമെയിൽ വേർഷൻസ് ഒത്തിരി പാട്ടുകൾ ദാസാര പാടിയ പാട്ടുകളുടെ ഫീമെയിൽ വേർഷൻ ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും ഒക്കെ പാടി അങ്ങനെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ സിനിമ പാടാം പാടാം ജെയ്സൺ ജെ നായർ ആണ് എന്റെ സംഗീതം ചെയ്തിരിക്കുന്നത് പി സി അരവിന്ദൻ അതെ ിലേതോ കണിക്കൊന്ന പുത്തു സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമകന്യ കണ്ടുണർന്നുവോ കുങ്കുമപ്പുത്താലം കതിരോന്റെ കതിരോന്റെ പൊന്നുകാലം കണ്ടു കൊതി കുങ്കുമപ്പുതാലം കതിരോന്റെജരാജാലം ശ്യാമവാനിലേതു കണിക്കൊന്ന പൂത്തുവോ സ്വർണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമകന്യ കണ്ടുണർന്നു ഈ ഗ്രാമീണ കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് വരാനുള്ള കൃത്യമാണ് മാത്രമല്ല മിക്കവാറും കല്യാണ സീഡികളിലുണ്ടല്ലോ ഈ രാവിലെ കാണിക്കല്ലോ ഉഷ്വസിക്കുന്ന പൊട്ടിവിടും ഓലക്കിടയിലൂടെ സൂര്യരശ്മി വരും അത് പിന്നെ വെള്ളത്തിൽ ഇത് വരും അത് കഴിഞ്ഞപ്പിന്റെ സീഡി തന്നെ ഞങ്ങളൊക്കെ സീഡിയുടെ കാലഘട്ടത്തില്ല പിന്നെ അഖില ഈ പിന്നെ മ്യൂസിക് അല്ലാതെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ഏതൊക്കെയാ വായന അങ്ങനെയാ വായന തീരില്ല തീരില്ല പിന്നെ അതല്ലാതെ അതല്ലാതെ കുക്കിംഗ് കുക്കിംഗ് ഇഷ്ടമാണോ വലിയ നമ്മൾക്ക് ഇഷ്ടം അത്ര താല്പര്യമുള്ള കാര്യം പക്ഷെ എനിക്ക് ഇപ്പോ ഞാൻ ഈ അടുത്ത് കുറച്ച് കൂടുതൽ ഒരു ഹോബി ആയിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് ഞാൻ മോഡലിംഗ് എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോഷൂട്ട്സ് അങ്ങനെ കോവിഡ് സമയത്ത് കുറച്ച് എൻക്വയറീസ് വന്നു അപ്പൊ അതൊക്കെ ഞാൻ ചെയ്തപ്പോൾ അത് ആ കൊള്ളാലോ പരിപാടി എന്ന് തോന്നി ഓക്കെ അങ്ങനെ കുറച്ച് ആ ഒരു മേഖലയിലും കൂടി ഇപ്പോ ഇത്രയും കാലം ഈ സിനിമയുടെ പിന്നണി പിന്നണികായ മേഖലയിൽ നിൽക്കാൻ ചെറിയ കാര്യമല്ല കാര്യല്ലോസഫിൽ അടക്കം

ആൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ പാട്ട് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് പ്ലേ ബാക്ക് സിംഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് സീരിയൽസ് ഒക്കെ ഡബ് ചെയ്തിരുന്നു അപ്പൊ അന്ന് പലർക്കും എന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒത്തിരി അറിഞ്ഞിരുന്ന അതായത് എന്നെ അയ്യോ ആ അഖില ഡബിങ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നോ പാട്ടും പാടുവോ ഒന്ന് ചോദിച്ചൊരു അല്ലേ ഒരു അല്ലേ അല്ലാതെ ചിരിച്ചുകൊണ്ട് നമുക്കൊരു ക്രൂരമായ സംഭാഷണം പറ്റില്ല വേണം അതെ അതെ ചില സമയത്ത് കരയുന്നത് ശരിയായില്ല എന്ന് പറയുമ്പോ ശരിക്കും അല്ലെ ആ ഒരു ടോൺ അതെ എന്ന് പറഞ്ഞ് ഇൻഫ്രണ്ട് ഓഫ് ക്യാമറ എന്താ ചെയ്യാതിരുന്നത് എനിക്ക് തോന്നുന്നു ഇനി അവസരം എനിക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല താല്പര്യം കാരണം അന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സമയത്ത് ചാനൽ പ്രോഗ്രാംസ് ആങ്കർ ചെയ്യുന്ന ചെയ്തിരുന്ന സമയത്തും അപ്പൊ വലിയ പോപ്പുലർ ആയിരുന്നു പിന്നെ മ്യൂസിക്കിലായിരുന്നു ഡിവോഷൻ അല്ലെ അതെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അത്ര ഒരു അവസരം അല്ല ഈ മോഡലിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലേ സൗന്ദര്യത്തെ കുറിച്ച് സ്വയം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു വെരി ഗുഡ് അങ്ങനെയല്ല ജയരാജ് സാറിന്റെ ഒരു സിനിമ ഞാൻ ഞാനിപ്പഭിനയിച്ചിട്ടുണ്ട് നായികയൊന്നും അല്ല സിനിമയുടെ പേര് മെഹഫിൽ എന്നാണ് ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടതില് മുകേഷ് ഏട്ടനാണ് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് ഒത്തിരി പേരുണ്ട് മനോജ് കെ ജയൻ ഞാൻ മനോജ് കെ ജയന്റെ പേരായിട്ടാണ് അഭിനയിച്ചത് കുറച്ച് സീനേ ഉള്ളൂ എങ്കിലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സാർ ആദ്യം ചോദിച്ചത് കൊണ്ട് ജയരാജ് സാറിൻ്റെ സിനിമയിൽ തന്നെ ഒരു തുടക്കം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരവസരം വന്നപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ ജോസഫിലെ ആ പാട്ടൊന്ന് കേൾക്കാം അല്ലേ

വളരെ പ്രശസ്തമായ പാട്ട് ഇനിയും പാടിട്ടില്ലല്ലോ അല്ല എല്ലാ പാട്ടുകളും ശ്രദ്ധേയമാണെങ്കിലും എന്റെ ചിത്രത്താണൊരു പാടില്ലേ നമുക്കത് നമ്മളത് ആഹ് എന്നാലും നിങ്ങളുടെ നാട്ടുകാരനുമാരക്കാരനാണ് അല്ലെ എം ജയചന്ദ്രൻ അത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം കാരണം ദാസാറിനോടൊപ്പമാണ് പാട്ട് ദാസാർ മാത്രല്ല വിജയും ദാസാറും ചേർന്ന് ഞാനും പേരും കൂടിയാണ് കാണുന്നില്ല പാട്ട് ഒരാൾ തിരുവനന്തപുരത്ത് ഒരാൾ പിന്നെ യു കെ അങ്ങനെയൊക്കെയാണല്ലോ പാട്ട് പാടുന്നതെ പക്ഷെ ഞാൻ പാടി തുടങ്ങിയപ്പോ തൊട്ട് അങ്ങനെയാ ഒരുമിച്ച് പാടിയിട്ടില്ല ഇതുവരെ പാടുന്ന കാലഘട്ടത്തിൽ സ്മൃതി ആകാശവാണി റെക്കോർഡിംഗ് അങ്ങനെയാണ് ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ തന്നെയാണ് ലൈവ് മ്യൂസിക് ഒക്കെ പാടുന്നത് പഞ്ചെയ്യാനുള്ള സ്റ്റെസിലിറ്റി ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിലും ലൈവായി തന്നെ ഇപ്പോഴും അവിടെ റെക്കോർഡിംഗ് നടക്കുന്നത്

ടെക്നോളജി വരുന്നതും പല പല ടെക്നോളജീസ് വികസിച്ച് വരുന്നതുകൊണ്ട് സൗകര്യങ്ങൾ ഒരുപാടാണ് ഒരു അക്ഷരം വേണമെങ്കിലും മാറ്റാം ഒരു പാട്ട് പാടാം അങ്ങനെ എന്നാൽ മിനിമം പാടാൻ പൊതുവേ കളിയാക്കി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു പാട്ടിലേക്ക് വരാം എന്റെ ചിട്ടിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പ് എനിക്കിഷ്ടം ഈലക്കുട്ടിലേ കളിക്കുഞ്ചലേ നിന്നെ കുത്തിക്കാൻ മൈന കണ്ണു വാലിട്ടെഴുതാൻ തത്ത വീരു നീകുവാൻ പിറന്നാൾ കിളി എൻ്റെ ചിട്ടിരത്താമരത്തും ഓ വെരി ഗുഡ് പവന് ഭയങ്കര ഇഷ്ടമായിരിക്കാം സാധനം അല്ലേ ഈ പാട്ട് വാർത്ത വായിപ്പിക്കണ്ട ഒരു ഹെഡ്ലൈൻ വായിപ്പിച്ചാലോ അതെ അഖിലയുടെ ഫേസ് നമുക്ക് വേണം വായിക്കാം ഇൻട്രോ വന്യജീവി ആക്രമണം ശക്തമാക്കാനിരിക്കെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ അത്രയും വായിച്ചാൽ മതി <laughs> <laughs> like, <laughs> so under... <laughs> <laughs> know, ം പഠിച്ചിണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിക്കാം ഞാനൊക്കെ ചെയ്ത സമയത്തെല്ലാം സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് പറയണം പക്ഷെ കൈരളി പ്രോബ്ലം

ശക്തമായിരിക്കെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എനിക്ക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പോളിന്റെയും വീട് സന്ദർശിച്ചു എല്ലാ സഹായവും അജീഷിന്റെ കുടുംബം അപ്പൊ നമുക്ക് തലക്കെട്ടങ്ങളൊന്നും കണ്ടുവരാം അപ്പോൾ നമ്മളെ ഈ പ്രഭാതം ഞങ്ങളുടെ സ്നേഹം നന്ദി ായിട്ട് മുന്നോട്ട് പോകട്ടെ കേട്ടോ അതെ അതെ കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് അഖില എത്തട്ടെ താങ്ക് യു വെരി മച്ച് കേട്ടോ താങ്ക് യു വെരി മച്ച് അഖില ഓൾ ദി ബെസ്റ്റ് അഖില